ഫീനിസ് ടെക്നോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ 2020 ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒക്ടോബർ 30 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിലും ലാസ്റ്റ് മൊമെന്റ് വരെ നോക്കിയിരിക്കാതിരിക്കുക. SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവർ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇട്ടിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേയ്സിൽ ഹെവി ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും ആപ്ലിക്കേഷൻ അയക്കാത്തവർ ഇപ്പോഴേ തന്നെ ചെയ്യുക, ലാസ്റ്റ് ഡേ വരെ കാത്തു നിൽക്കാതിരിക്കുക. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ 2019 എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീക്ക് അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. എല്ലാവരുടെയും എക്സാം ഡേറ്റിന് 4 to 5 days പ്രയോർ ആയിട്ടായിരിക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. 27th സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം 30th വരെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ സിവിലിന് വേണ്ടിയിട്ടുള്ള ഓരോ സബ്ജക്ട് വൈസ്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഡിസ്കഷനും അതോടൊപ്പം വരുന്ന തിയററ്റിക്കൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ സ്ലോപ്സ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തത്. എങ്ങനെ ഒരു ബീമിൻ്റെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ചില സ്റ്റാൻഡേർഡ് കേസസിൽ ഓരോ ടൈപ്പ് ഓഫ് ലോഡിംഗ് ആൻഡ് ബീം കണ്ടീഷനിൽ ഡിഫ്ലക്ഷൻ്റെയും സ്ലോപ്പിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. എന്നാൽ നമ്മൾ ആ ഓരോ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് മോഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടോപ്പിക്കായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എന്താണെന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്ലോപ്സ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള വേരിയസ് മെത്തേഡ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എന്നത്. കോഞ്ചുഗേറ്റ് ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിയൽ ബീമിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ്, എന്നാൽ അതൊരു ഇമാജിനറി ബീമാണ് കോഞ്ചുഗേറ്റ് ബീം. കൂടാതെ റിയൽ ബീമിലുള്ള ലോഡ് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിൻ്റെ കേസിൽ വരുവാണെങ്കിൽ MEI ഡയഗ്രം ആണ് ആ ലോഡിൻ്റെ സ്ഥാനത്ത് വരുന്നത്. നമുക്ക് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് പോയിൻറ്റ്സുകളുണ്ട്. അത് മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേരിയിങ് സെക്ഷനുള്ള ബീമിനും അതുപോലെ തന്നെ കപ്പിളൊക്കെ ആക്ട് ചെയ്യുന്ന സിംപ്ലി സപ്പോർട്ട് ആൻഡ് കാൻഡിലിവർ ബീംസിനാണ് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് സൂട്ടബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് ബീംസിന് മാത്രമേ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കൂടാതെ ഇതൊരു സെമിഗ്രാഫിക്കൽ മെത്തേഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MEI ഡയഗ്രമാണ് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ലോഡ് ഓൺ ദി കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത് MEI ഡയഗ്രം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, റിയൽ ബീമിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് കോഞ്ചുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സിന് തുല്യമായിരിക്കും. കൂടാതെ റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കോഞ്ചുഗേറ്റ് ബീമിലെ ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഓരോ റിയൽ ബീം സപ്പോർട്ട് കണ്ടീഷനിലും ഓരോ കോഞ്ചുഗേറ്റ് ബീം സപ്പോർട്ട് കണ്ടീഷനിലും എന്താണ് ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടീഷൻ അനുസരിച്ച് കോഞ്ചുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് വാല്യൂ നമുക്കൊന്ന് നോക്കാം. റിയൽ ബീമിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സിന് തുല്യവും അതുപോലെ തന്നെ റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് ബീമിലെ ബെൻഡിങ് മൊമെന്റ് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഓരോ റിയൽ ബീം, അതായത് റിയൽ സപ്പോർട്ട് കണ്ടീഷനെ എങ്ങനെ നമുക്ക് കോഞ്ചുഗേറ്റ് ബീമിലോട്ട് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് സപ്പോർട്ട് കണ്ടീഷനിലോട്ട് മാറ്റാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് കേസാണ് റോളർ സപ്പോർട്ട് എന്നത്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഡിഫ്ലക്ഷൻ വാല്യൂ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, റോളർ സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ വൈ വാല്യൂ 0 ആണ്. അപ്പോൾ റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ്റെ സ്ഥാനത്ത് കോഞ്ചുഗേറ്റ് ബീമിൽ എന്താണെന്ന് പറഞ്ഞു? കോഞ്ചുഗേറ്റ് ബീമിൽ ബെൻഡിങ് മൊമെന്റ് ആണെന്ന് പറഞ്ഞു. റിയൽ ബീമിൽ ഡിഫ്ലക്ഷൻ 0 ആയിട്ടുള്ള റോളർ സപ്പോർട്ട് കോഞ്ചുഗേറ്റ് ബീമിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിട്ടുള്ള, ഇവിടെ ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും 0. ബെൻഡിങ് മൊമെന്റ് 0 ആയിട്ടുള്ള റോളർ സപ്പോർട്ട് തന്നെയായിരിക്കും. അപ്പോൾ റോളറിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് റോളർ തന്നെയാണ്. അവിടെ ബെൻഡിങ് മൊമെന്റ് 0 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത സെക്കൻഡ് കണ്ടീഷനാണ് ഹിഞ്ചഡ് അഥവാ പിൻഡ് സപ്പോർട്ട്. അപ്പോൾ ഹിഞ്ചഡ് ഓർ പിൻഡ് ആണെങ്കിലും അവിടുത്തെ ഡിഫ്ലക്ഷൻ വാല്യൂ വൈ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും 0. അപ്പോൾ ഹിഞ്ചഡ് സപ്പോർട്ട് ഹിഞ്ചഡ് തന്നെ ആയിരിക്കും കോഞ്ചുഗേറ്റ് ബീമിൻ്റെ കേസിലും.
അടുത്ത നമുക്ക് നോക്കാം ഫിക്സഡ് ആണ്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഡിഫ്ലഷനും ഉണ്ടാകത്തില്ല, അവിടെ സ്ലോപ്പും ഉണ്ടാകത്തില്ല. വൈയും സീറോ ആയിരിക്കും, തീറ്റയും സീറോ ആയിരിക്കും. ഡിഫ്ലഷൻ സീറോ ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ബെൻഡിങ് മൊമെൻ്റ് സീറോ ആയിരിക്കും. സ്ലോപ്പ് സീറോ ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ഷിയർ ഫോഴ്സ് സീറോ ആയിരിക്കും. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റും ഇല്ല, ഷിയർ ഫോഴ്സും ഇല്ല എങ്കിൽ അത് എന്ത് കണ്ടീഷൻ ആയിരിക്കാം? ഫ്രീ സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്രീ കണ്ടീഷൻ ആയിരിക്കാം. അതുകൊണ്ട് ഫിക്സഡ് ബീം ആൻഡ് റിയൽ ബീം എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിൻ്റെ കേസിൽ എത്തുമ്പോൾ ഫ്രീ സപ്പോർട്ട് ആവുകയാണ്. അവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ സീറോ ആണ്. ഇനി അടുത്ത കണ്ടീഷനാണ് ഫ്രീ സപ്പോർട്ട്. അപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞാൽ ഡിഫ്ലഷൻ സീറോ ആവണമെന്നില്ല, അതുപോലെ തന്നെ സ്ലോപ്പ് സീറോ ആവണമെന്നില്ല. വൈ നോട്ട് ഈക്വൽ ടു സീറോ, തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ കോഞ്ചുഗേറ്റ് ബീമിൽ ഷിയർ ഫോഴ്സും കാണും ബെൻഡിങ് മൊമെൻറ്റും കാണും. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെ വരുന്ന കണ്ടീഷൻ ഏതാണ്? ഫിക്സഡ് സപ്പോർട്ട് കണ്ടീഷനാണ്. അപ്പോൾ റിയൽ ബീമിൽ ഫ്രീ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിൽ ഫിക്സഡ് സപ്പോർട്ട് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു റിയൽ ബീം സപ്പോർട്ട് കണ്ടീഷനെ നമ്മൾ കോഞ്ചുഗേറ്റ് ബീം സപ്പോർട്ട് കണ്ടീഷനാക്കി മാറ്റുന്നത്. ഈ ഒരു ബേസിക് ഐഡിയ പഠിച്ചിരിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു രണ്ട് കണ്ടീഷൻ കൂടി പറയാം. റിയൽ ബീമിൽ ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡിഫ്ലഷൻ്റെ വാല്യൂ എന്തായിരിക്കും? വൈ സീറോ ആയിരിക്കും. വൈ സീറോ ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ബെൻഡിങ് മൊമെൻ്റ് അല്ലേ സീറോ ആയിരിക്കേണ്ടത്? അപ്പം ബെൻഡിങ് മൊമെൻ്റ് സീറോ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഇൻറ്റേർണൽ ഹിഞ്ച്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് അഥവാ ഇൻറ്റേർണൽ സപ്പോർട്ട് റിയൽ ബീം കൺവേർട്ടഡ് ടു കോഞ്ചുഗേറ്റ് ബീമിൽ എന്താവുന്നു? ഇൻറ്റേർണൽ ഹിഞ്ചായി മാറുന്നു. നേരെ തിരിച്ച് റിയൽ ബീമിലെ ഇൻറ്റേർണൽ ഹിഞ്ച്, ഇൻറ്റേർണൽ ഹിഞ്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിഫ്ലഷൻ വാല്യൂ സീറോ ആവണമെന്നില്ല, വൈ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ സീറോ ആകത്തില്ല. അതാണ് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്. ഇൻറ്റേർണൽ ഹിഞ്ച് ഇൻ റിയൽ ബീം എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിലാവുമ്പോൾ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സപ്പോർട്ട് ആണെന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ റിയൽ ബീം സപ്പോർട്ടിനെ കോഞ്ചുഗേറ്റ് ബീം സപ്പോർട്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന റിയൽ ബീമുകളെയൊക്കെ നമുക്കൊന്ന് കോഞ്ചുഗേറ്റ് ബീമായിട്ട് വരച്ച് നോക്കാം. ഫസ്റ്റ് കേസ് എന്താണ്? ഒരു സിംപ്ലി സപ്പോർട്ട് കണ്ടീഷൻ അല്ലേ. ഒരേൻ്റെ ഹിഞ്ചാണ്, ഒരേൻ്റെ റോളറാണ്. അപ്പോൾ റിയൽ ബീമിലെ ഹിഞ്ച് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിലെ ഹിഞ്ചാണെന്നും റിയൽ ബീമിലെ റോളർ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിലെ റോളറാണെന്നും തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് കോഞ്ചുഗേറ്റ് ബീമിൽ സെയിം തന്നെ ആയിരിക്കും അല്ലേ. ഒരേൻ്റെ ഹിഞ്ചിടും ഒരേൻ്റെ റോളറും തന്നെ ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ നോക്കിക്കേ, ഒരേൻ്റെ ഫിക്സഡും ഒരേൻ്റെ ഫ്രീയുമാണ് റിയൽ ബീമിൽ. അപ്പോൾ ഫിക്സഡ് ബീം ഇൻ റിയൽ ബീം എന്ന് പറയുന്ന കോഞ്ചുഗേറ്റ് ബീം ആവുമ്പോൾ എന്താവുന്നു? ഫ്രീ ആവുന്നു. ഫ്രീ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിൽ ഫിക്സഡ് ആവുന്നു. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ബീം കണ്ടീഷൻ എങ്ങനെയാണ്? ഇവിടെ ഈ എൻഡ് ഫസ്റ്റ് എൻഡ് ഫിക്സഡ് ആണ്, അപ്പോൾ അവിടെ ഫ്രീ ആണ്. സെക്കൻഡ് എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ് ഇൻ റിയൽ ബീമിൽ, അപ്പോൾ കോഞ്ചുഗേറ്റ് ബീമിൽ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ്റെ കോഞ്ചുഗേറ്റ് ബീമാണിത്. അടുത്ത നോക്കിക്കേ, ഒരെൻഡ് ഫിക്സഡ് ആണ്, ഒരെൻഡ് ഹിഞ്ച് അല്ലെങ്കിൽ ഒരെൻഡ് റോളറാണ്, പ്രോപ്പർട്ടി കാന്റിലീവർ കേസാണ്. അപ്പോൾ ഫിക്സഡ് ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ഫ്രീ ആണെന്ന് നമുക്കറിയാം, റോളറാണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ റോളർ തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ബീം വരച്ചാൽ ഈ എൻഡിൽ ഫ്രീ ആയിരിക്കും, ഈ എൻഡിൽ ആ റോളർ സപ്പോർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ആ ഒരു കോഞ്ചുഗേറ്റ് ബീം സ്ട്രക്ചർ. അടുത്ത കേസ് നോക്കിക്കേ, രണ്ട് എൻഡും ഫിക്സഡ് ആണ്. ഇൻ റിയൽ ബീമിൽ ഫിക്സഡ് ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ഫ്രീ ആയിരിക്കും. അപ്പോൾ രണ്ട് എൻഡും ഫ്രീ ആയിരിക്കും ഇൻ കോഞ്ചുഗേറ്റ് ബീമിൽ. അടുത്ത കണ്ടീഷൻ നോക്കിയേ, ഈ എൻഡ് ഹിഞ്ചഡാണ്, ഈ എൻ്റെ ഹിഞ്ചഡാണ്, നടുക്കത്തെ എൻഡ് റോളർ സപ്പോർട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഇൻറ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. ഇൻറ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സപ്പോർട്ടാണെങ്കിൽ അത് എന്താവുമെന്ന് നമ്മൾ കോഞ്ചുഗേറ്റ് ബീമിലാവുമെന്ന് പഠിച്ചു. കോഞ്ചുഗേറ്റ് ബീമിൽ അത് ഇൻറ്റേർണൽ ഹിഞ്ച് ആവുമെന്ന് പഠിച്ചു. ഹിഞ്ച് സപ്പോർട്ടെല്ലാം ഹിഞ്ച് തന്നെ ആയിരിക്കും ഇൻ കോഞ്ചുഗേറ്റ് ബീമിലും. അപ്പോൾ ഇതിനെ ഞാൻ കോഞ്ചുഗേറ്റ് ബീം വരയ്ക്കുകയാണെങ്കിൽ ഹിഞ്ച് സപ്പോർട്ടാണ് രണ്ട് എൻഡിലും, നടുക്ക് എന്താവുന്നു? ഇൻറ്റേർണൽ ഹിഞ്ച് ആയിട്ട് മാറുന്നു. ഇതായിരിക്കും ഈ കേസിലെ കോഞ്ചുഗേറ്റ് ബീം കണ്ടീഷൻ. അടുത്ത നോക്കിക്കേ, ഒരെൻ്റെ ഫിക്സഡ് ആണ്, കൂടാതെ ഒരു ഇൻ്റേർണൽ ഹിഞ്ച് ഉണ്ട്, മറ്റേ എൻ്റെ റോളറാണ്. ഫിക്സഡ് ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ ഫ്രീ ആയിരിക്കും. ഇനി ഇൻ്റേർണൽ ഹിഞ്ച് റിയൽ ബീമിലുണ്ടെങ്കിൽ അതൊരു ഇൻ്റേർണൽ സപ്പോർട്ടായിട്ട് മാറും. ഇനി ഇവിടെ റോളർ സപ്പോർട്ടാണെങ്കിൽ സെയിം തന്നെ ആയിരിക്കും, റോളർ സപ്പോർട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഈ കേസിൻ്റെ കോഞ്ചുഗേറ്റ് ബീം കണ്ടീഷൻ. അപ്പോൾ ഇത്തരത്തിൽ വേണം ഓരോ റിയൽ ബീം കണ്ടീഷനിലും നിങ്ങൾ കോഞ്ചുഗേറ്റ് ബീമാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കോഞ്ചുഗേറ്റ് ബീമുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഇൻ ദ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എ സിമ്പിൾ ഔട്ടർ സപ്പോർട്ട് ഇൻ ദ റിയൽ ബീം ഈസ് ട്രാൻസ്ഫോംഡ് ആസ്
ഓപ്ഷൻസ് ഇതാണ്, എ ഫിക്സഡ് സപ്പോർട്ട്, എ ഹിഞ്ച്, ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഈസ് എ ഫ്രീ ജോയിൻ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എ സിമ്പിൾ സപ്പോർട്ട്. നമ്മൾ തൊട്ട് മുന്നേ എല്ലാ കേസസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു സിമ്പിൾ ഔട്ടർ സപ്പോർട്ട് ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീം, റിയൽ ബീമിൽ സിമ്പിൾ ഔട്ടർ സപ്പോർട്ട് ആണെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ സിമ്പിൾ ഔട്ടർ സപ്പോർട്ട്, അതായത് സിമ്പിൾ സപ്പോർട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, എ സിമ്പിൾ സപ്പോർട്ട് തന്നെയായിരിക്കും. സിമ്പിൾ സപ്പോർട്ട് റിയൽ ബീം ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ കോഞ്ചുഗേറ്റ് ബീം ആസ് എ സിമ്പിൾ സപ്പോർട്ട് ഉള്ളി. അപ്പോൾ ഇത്തരത്തിൽ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡുമായിട്ടുള്ള ഈ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കേസസ് അല്ലെങ്കിൽ പോയിന്റ്സ് മാത്രം നമുക്ക് പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ മറ്റൊരു പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.